ഞാൻ ഹെൽമെറ്റ് വെക്കാത്ത ഞാൻ സാധാരണ പുറത്തേക്ക് പോവാറില്ല. കടയിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. ആകെ 500 രൂപ ഉണ്ടായിരുന്നുള്ളൂ സാധനം മേടിക്കാനായിട്ട്. അത് വടക്കാഞ്ചേരി സ്റ്റേഷനിലെ തങ്കറ്റെന്ന് പറഞ്ഞ SI തോന്നുന്നു. ബൊലോറോ വണ്ടിയിൽ ഓവർടേക്ക് ചെയ്ത് പിടിച്ചിട്ട് ഹെൽമെറ്റ് വെക്കാത്തതിന് ചാർജ് എഴുതി. ഞാൻ പമ്പിൻ്റെ അവിടുത്തെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിലേക്ക് ഞാൻ വന്നത്. ആകെ 500 രൂപ ഉള്ളൂ. ഇന്ന് വരെ എൻ്റെ അടുത്ത് ഒരു പോലീസുകാരും മോശമായ രീതിയിൽ പെരുമാറില്ല. RTO ആണെങ്കിലും ഒറ്റപ്പാലത്തെ RTO ഒക്കെ നല്ല ഡീസൻ്റായിട്ട് പെരുമാറുള്ളൂ. അന്ന് മറ്റേ എന്തോ ഇൻഷുറൻസ് ഇല്ലാതെ വിളിച്ചപ്പോഴൊക്കെ അത് ചെയ്യണം നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഹൈവേക്കാരൊക്കെ പിടിക്കലുണ്ട്. ഹൈവേക്കാർ പിടിച്ചു കഴിഞ്ഞാലും വളരെ മാന്യമായ രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ. ഇത് ഓവർടേക്ക് ചെയ്തിട്ട് പിടിച്ചിരിക്കുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കടയിലേക്ക് പമ്പിൻ്റെ അടുത്ത കടയിലേക്ക് തിരിച്ച് നിർത്താൻ വേണ്ടി ഹെൽമെറ്റ് അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് ഞാൻ ആ ഹുക്കും തൂക്കിയിട്ട് ഇങ്ങോട്ട് തിരി. ആ സമയത്താണ് ഇവർ വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് പിടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു 500 രൂപ ഉള്ളൂ എൻ്റെ അടുത്ത്, ഇത് സാധനം വീട്ടിലേക്ക് സാധനം മേടിക്കാൻ പൈസ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഹെൽമെറ്റ് ഇല്ലാണ്ട് വെച്ച് ചത്ത് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് മാത്രമേ പോവുള്ളൂ, നിങ്ങൾക്ക് പോവില്ല. ഇവിടെ നിങ്ങൾ ബലാസംഗം ചെയ്യുന്നതിനും മഴക്ക് മഴ കൊണ്ട് തലക്കടിച്ച് ബലാസംഗം ചെയ്യുന്നതിനും അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരിക്കും. അത്രയും സങ്കടം കൊണ്ടാണ് പറയണത്. 500 രൂപയുടെ വില നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. അത് കടം മേടിച്ച് വന്ന പൈസ, അതുകൊണ്ട് അങ്ങനെ സങ്കടപ്പെട്ട് കാരണേ. ഞാൻ അവരുടെ അടുത്ത് കാരണം പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഞാൻ അത്രയും പറഞ്ഞിട്ട് വടക്കാഞ്ചേരി സ്റ്റേഷൻ ലൈവേക്കാരൊക്കെ നമ്മുടെ അടുത്ത് അത്രയും മാന്യമായ രീതിയിൽ വരുമ്പോഴുള്ളൂ. പിന്നെ SI രതീഷ് സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ വളരെ മാന്യമായ രീതിയിൽ വരുമ്പോഴുള്ളൂ. ഞാൻ ഇന്നൊരു തെറ്റും ചെയ്തിട്ടില്ല. 26 വയസ്സായിരിക്കും, മദ്യപാനം പോകുന്ന ഒരു ദിശയിലില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ എനിക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഒരു ഹെൽമെറ്റ് വെക്കാത്തതിൻ്റെ പേരിൽ ഞാൻ ഇത്രയധികം വേദന അയച്ചിട്ട് അതാണ് ഏറ്റവും വലിയ തെറ്റ്. നാളെ ഞാൻ റൂട്ടിലിറങ്ങിയിട്ട് ബലാസംഗവും അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള മറ്റുള്ള രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരംഗീകരിക്കുമോ? അപ്പോൾ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടയിലേക്ക് തിരിയണ സമയത്താണ് ഹെൽമെറ്റ് ഊരി ഇറക്കണത്. എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് അവരാണ് പിടിച്ചത്. ഞാൻ ഹൈവേക്കാരെ കൂടെ നിൽക്കണം വെച്ചാൽ ലോങ്ങ് പോകാന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലേക്ക് മുറ്റം ഉള്ളവർക്കിടയ്ക്ക് വരാന്ന് വെച്ചാൽ ഹെൽമെറ്റ് വെക്കാല്ലേ. ഞാൻ ലോങ്ങ് പോകുക അല്ലെങ്കിൽ വടക്കാഞ്ചേരിയിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് പോകാറുള്ളൂ. ഇവർ ക്യാമറ എടുത്ത് നോക്കിക്കോട്ടെ, ഞാൻ പോകുമ്പോൾ വെക്കാറുണ്ടോ എന്നുള്ളത് ഞാൻ അത്രയും വിഷമത്തിൽ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ ഹെൽമെറ്റ് വെച്ചില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു സാറേ, എൻ്റെ മനസ്സിട്ടിട്ട് പറഞ്ഞിട്ടോ, ആ പൈസങ്ങൾ മേടിച്ചിട്ട് ചെങ്ങെ, ആ പൈസങ്ങൾ മേടിച്ച് ഞങ്ങൾക്ക് ആയുസ് കുറവാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ മുകളിലുണ്ട്. ഞാൻ 500 രൂപ ഓരോരുത്തരുടെ നിരന്ന് മേടിച്ചിട്ട് ഞാൻ ആ സാധനം മേടിക്കാനിട്ട് കടയ്ക്ക് വന്നേ. ഞാൻ പറയും കൂടി ചെയ്തു, അത് എന്താ സാധനം എന്ന് കൂടി അവരോട് പറയും കൂടിയും ചെയ്തു. അത്രയ്ക്കും ഗതികേടായിട്ട് ഞാൻ മേടിക്കാൻ വന്നത് സാറേ, ഇന്ന സാധനം മേടിക്കാൻ വന്നാണ്, കടം മേടിച്ച് പൈസ സാറേ. അതിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത്രയും വിഷമം കൊണ്ടാൽ പറഞ്ഞു. സാറാ പൈസ കൊണ്ട് നന്നാവില്ല, എടുത്തു വെച്ച സാറേ. അതായത് സാറിന് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ എന്നാൽ മുകളിലുണ്ടല്ലോ സാറ്. സാറിന് എന്തായാലും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പളി തന്നിരിക്കും സാറേ. സാറിൻ്റെ മുന്നിൽ തന്നെ കിടക്കേണ്ടി വരും. ഞാൻ വരും സാറിനെ കാണാനായിട്ട്. ഈ ഞാൻ പറയട്ടെ, ഈ പ്രാക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ ഉന്തും മുഴുവെന്നല്ല, ചക്കയും വാങ്ങിയെന്നല്ല, കിട്ടും സാറേ. സാറിന് എന്തായാലും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മുകളിലുണ്ട്. ഈ അന്ന് സാറൊക്കെ എടുക്കുമ്പോൾ തലയ്ക്കാൻ പാട്ടില്ല, ഞാൻ വരും നോക്കിക്കോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രാക്ക് അത്രയ്ക്കുണ്ട്. എൻ്റെ പ്രാക്ക് മാത്രമല്ല, ആ പൈസ തന്നയച്ചാൽ അത്രയും പ്രാക്കുണ്ട്. അതെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനൊരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്. ഇന്ന് വരെ വടക്കാൻ ചെയ്യും. ആ പൂരത്തിന് അടി ഉണ്ടാകുമ്പോൾ കൂട്ടുകാരോട് പിടിച്ചു മാറ്റാൻ തന്നെ എൻ്റെ പേരിലൊരു കേസുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനാരെയും തല്ലാനും പിടിക്കാനും ഞാൻ ഇന്നേരെ പോയിട്ടില്ല. ഇതുവരെയായിട്ട് ഒരു പ്രശ്നം തന്നെ ഞാൻ നിന്നിട്ടില്ല. നിന്നിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം എന്താ പറയുക, നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ മുള്ളവർക്ക് വെച്ചാൽ മതി. പക്ഷേ ഒരു പ്രാവശ്യക്ക് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് പിടിച്ച് നിങ്ങളുടെ അതിലെ തെറ്റ്, ഓവർടേക്ക് ചെയ്ത് പിടിക്കാൻ പാടാത്തതാണ്, അത് നിങ്ങളെ അതിലെ തെറ്റ്. ഞാൻ ലൈനിൽ പോയിക്കൊണ്ടിരിക്കാത്ത വണ്ടി കൈ കാണിച്ചിട്ട് നിങ്ങൾ മറ്റേ അവിടെ നിർത്തി ചെക്ക് ചെയ്യാൻ എനിക്കറിയാം. നിൻ്റെ നാടാണ് ഇവിടെ കടയിലേക്ക് പോകണമെന്നുള്ളത് എനിക്കറിയണോ. ഞാൻ ഹെൽമെറ്റ് അവിടെ നിന്ന് ഊരിയിട്ട് ഞാനായിട്ട് കടക്ക കടയിലേക്ക് കിടക്കുന്നത്. എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ഇൻഡിക്കേറ്റർ മറ്റേ ഇത് പൊട്ടിയിട്ട് ആ ഇലക്ട്രീഷൻ എല്ലാം നമുക്ക് എൻ്റെ കടയിലേക്ക്. ആ സമയത്താണ് ഇവർ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് കയറിയിട്ട് പിടിക്കണത്. ഇത് പറയാനുള്ള കാര്യം എന്താ അറിയോ, എൻ്റെ പ്രാക്ക് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരാളായതുകൊണ്ട് പറയില്ല കേട്ടോ, എനിക്ക് വേറെ രീതിയിൽ സംസാരിക്കാറിയാത്തല്ല. എൻ്റെ പ്രാക്ക് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ഇന്നലെ നാളെ നോക്കിക്കോ, നിങ്ങൾ റോട്ടിൽ കൂടെ പോകണമല്ലേ. ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര പേര് വണ്ടി കയറ്റി പോകുന്നുണ്ട്. ചീറിപ്പാഞ്ഞ ലോറിയും കൂടെ അഞ്ചത്തേക്ക് വന്ന് നിങ്ങൾ എന്താ ചെയ്യുക? പൂവന്നേ പാകുള്ളൂ. ഞാനാണ് ഹെൽമെറ്റ് എത്ര കാലം ഇതിൻ്റെ മുകളിൽ കൂടെ കയറി കഴിഞ്ഞ് തീർന്ന്. അത് ഹെൽമെറ്റ് അല്ലേ, ഏതാച്ച മറ്റുള്ള സമയം കഴിഞ്ഞ് പോവും. മനസ്സിലായില്ലേ, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ കണ്ണുനിന്ന് വെള്ളം പൊട്ടിയിട്ടൊക്കെ സാറേ, എൻ്റെ കണ്ണുനിന്ന് വെള്ളം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയധികം വിഷമിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കരഞ്ഞിട്ട് എൻ്റെ നെഞ്ച് തട്ടി ഞാൻ പറഞ്ഞത്, ഈ പ്രാക്ക് എന്തായാലും സാറിന് സാറിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാവും കേട്ടോ. എടുത്തു വെച്ചോ, ഈ 500 രൂപയുടെ പേര് സാറിന് 50,000 വില കൊടുക്കേണ്ടി വരും. അത്രയും ചങ്കുവിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. വേറെ പോലീസുകാരെടുത്തും ഞാൻ പറയില്ല കേട്ടോ, ഒക്കെ മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. വടക്കാഞ്ചേരി രാജന്റെ ഞാൻ ഏതാണ്ടൊരു 17 വയസ്സുള്ള മുതലേക്ക് അറിയണതാണ് വടക്കാഞ്ചേരി രാജന്റെ. എല്ലാവരുമായിട്ടെല്ലാം പറയാം, ഈ റോഡിലെ ആക്സിഡൻറ്റ് പറ്റുമ്പോഴേ
നട്ടപ്പാതെ ഇതൊക്കെ പറയണെന്നറിയോ, എനിക്ക് 500 രൂപ തിരിച്ചു വകുപ്പില്ല. മുള്ളൂർക്കര അട്ടു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പറ്റി കഴിച്ചിട്ടുണ്ട്. എൻ്റെ കാലും കമ്പിയ, മര്യാദയ്ക്ക് പണിക്ക് പോകാൻ പറ്റിയ ഒരാൾ 10 രൂപ വെച്ച് കടം തരില്ല. തരം മടിയാ. അതിൽ 250 രൂപ ഒരു സാധനം മേടിക്കാനും 250 രൂപ ഇവിടെ ഹോട്ടലിലെ പറ്റി തീർക്കാനും കൂട്ടിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പോലീസുകാരുടെ അടുത്ത് കരഞ്ഞു പറയേണ്ട ആവശ്യമില്ല. സാർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വെറുതെ വിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 17 വയസ്സ് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. 7 ക്ലാസ്സിലാണ്, 7 ക്ലാസ് മുതലേ ഞാൻ വണ്ടി തുടങ്ങിയതാണ്. അന്ന് വരെ ഇന്ന് വരെ ഞാൻ നന്നായിട്ട് തന്നെ പോയിട്ടുള്ളൂ. ഇനി ഒരു കാര്യം പറ്റേ, ഹെൽമെറ്റ് വെച്ചിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ ഫുള്ള് നിയമം പാലിച്ച് പോയിട്ട് ഒരു കാറുകാരൻ എന്നെ വന്നിടിച്ചത്, അന്ന് വരെ അവിടെ പോയി എന്നെ കാറുകാരനെ വന്നിടിച്ചു. ഞാൻ റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ട് കാറുകാരൻ എന്നെ വന്നിടിച്ചു. അതാണ് ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ, റോഡ് സൈഡിൽ ഒതുക്കിയെടുത്തിട്ടില്ലേ, അതിന് നിങ്ങൾക്ക് വരാം. മനസ്സിലായോ? കട്ടിട പറഞ്ഞത് ആരാ എടുത്ത് വെച്ചോട്ടോ. 500 രൂപയ്ക്ക് നിങ്ങൾ തീർത്താ തീരാത്ത അത്ര വില കൊടുക്കേണ്ടി വരും സാറേ. ഓ ഏ, നിങ്ങൾ വടക്കാഞ്ചേരി ജംഗ്ഷനിലെ കുറിച്ച് വെച്ചോ, തങ്കത്തെന്ന് പറഞ്ഞ നിങ്ങളാണല്ലേ. ഞാൻ പറഞ്ഞു സാറെ ഒന്ന് വിളിച്ച് വെച്ചോ, നോക്കി എത്ര ആക്സിഡൻറ്റ് ആയിരുന്നു റോഡ് നിർത്തോണ്ടല്ലോ, എത്ര ആക്സിഡൻറ്റ് ആയിരുന്നു ഹൈവേയിൽ, മണ്ണുത്തിയ ഹൈവേന്ന് കണ്ടിട്ട് ഞാൻ എൻ്റെ സിനിമയുടെ ഓഡീഷന് പോയിരുന്നു ഞാൻ. എന്നിട്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഒരാശുപത്രിയിൽ എത്തിച്ചു. അവിടെ പോയത് എൻ്റെ പോക്കാണ്. ഞാൻ ആ വണ്ടിയിൽ പെട്രോൾ അടിക്കാനായിട്ട് കട മേടിച്ചിട്ട് തന്നെ പോയിട്ട് വന്ന് പേരുള്ള കാര്യം പറയാ, നമ്മൾ ഇട്ടിറങ്ങണ ഷർട്ടും വേണ്ടാണ് തന്നെ ഓരോരുത്തർ ഇട്ടിട്ട് മേടിക്കണം. 2 ദിവസം ഇടാൻ തരും ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് പോകണം. ഇത് എന്തിനപ്പോ ഇങ്ങനെ ഫേസ്ബുക്കിൽ ആയിട്ട് അറിയോ, ഇത് കേട്ടൊന്ന് കോൺടാക്റ്റിട്ടാ. ഞാൻ ആളുടെ പേര് പിന്നെയും പറയാം, തങ്കച്ച എന്നാണ് ഇട്ടുള്ള പേര്. വടക്കാഞ്ചേരി സ്റ്റേഷനിലെ ആരോ ആണ്, SIO CA ആരാണ്. ആണ് ഓവർടേക്ക് ചെയ്ത് തന്നെ പിടിച്ചത്. പിന്നെയും പിന്നെ എടുത്ത് പറയാം, ഓവർടേക്ക് ചെയ്ത് തന്നെ പിടിച്ചത്. അത് സങ്കടം. ഞാൻ വണ്ടിയിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ട് 2 പേരുണ്ടായിരുന്നു അവിടെ, അതിലെ ഡ്രൈവറേന്ന് എനിക്ക് അറിയണതാണ്. പുള്ളിക്കലും പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സായിട്ട് ഞാൻ പറയണേ 500 രൂപയ്ക്ക് അധികം ആയിട്ടില്ല എടുത്ത് വെച്ചാൽ അത്രേ അതിന്. പിന്നെയും പിന്നെയും പറയണ്ട്. പിന്നെ ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് ഇനി വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ ചെയ്തതിൻ്റെ പേര്. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരല്ലേ, നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇപ്പോൾ സമൃദ്ധിയായിട്ട് അടക്കണം എന്താ പറയുക, ബലാസംഗം അതിനൊന്നും ഒരാൾക്ക് തൊടാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങൾ ഉറ്റു നോക്കുന്ന എന്താ പറയുക, പേടിച്ചിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് നടക്കേണ്ട കാര്യത്തിനാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത്. അല്ലാണ്ട് ബലാസംഗം ചെയ്യാതിരിക്കും പേടിയില്ല, ഒരാത്തിൻ്റെ തലക്കടിച്ച് കൊല്ലാൻ പേടിയില്ല, അല്ലെങ്കിൽ പിടിച്ചു പറിക്കും പേടിയില്ല. പക്ഷേ ഹെൽമെറ്റ് വെച്ചിട്ട് റോഡുകൾ പോകണം, അത് മാത്രം പേടില്ല. അപ്പോൾ അത് മാത്രം ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമുള്ളൂ, വേറൊരു ഒരു തേങ്ങയും ആവശ്യമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ഇത് മാത്രമേ ഇപ്പോൾ പേടിയുള്ളൂ, വേറൊരു തന്നെ കൊല്ലാൻ പറ്റി ഇപ്പോൾ ഭയങ്കര ധൈര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അത് കേസ് പൈസ അടക്കേണ്ട ആവശ്യമില്ല, കോടതിയിലൊന്നും കയറി ഇറങ്ങാതില്ല, പിന്നെ ജയിലിൽ എടുക്കണം, പൈസ മടങ്ങ പോകുന്നില്ലല്ലോ. ഇത് പൈസ പോക്കല്ലേ, ഇത് പൈസ പോക്കല്ലേ. എനിക്ക് ഇന്ന് ആയി കണ്ണിന്ന് കരഞ്ഞിട്ടുണ്ട് ചെങ്ങ. എടുത്ത് വെച്ചോട്ടോ സാറേ, എടുത്ത് വെച്ചോ. ഞാനാ പറയണത്, കണ്ണിന്ന് വെള്ളം പൊട്ടിയിട്ട് എൻ്റെ കണ്ണിന്ന് ഇങ്ങനെ ഒഴുകിയിട്ടുണ്ട് ചെങ്ങ. അതിനൊരു ഒഴുക്ക് തിരിച്ചുണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ എത്രാം തീയ, ഇത് എത്രാം തീയ, 4 ഡിസംബർ. എന്തായാലും സാറേ, സാറിന് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഗുഡ് ന്യൂസ് എന്തായാലും ഉണ്ടാവും. ഞാൻ അത്രയും മനസ്സിട്ടിരിപ്പോഴാണ്, എന്തോ ഒരാൾക്കൊന്നും പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷേ സാറിന് വേണ്ടിയിട്ട് നോക്കിപ്പോൾ സാറേ, എടുത്ത് വെച്ചോട്ടോ. അതിന് ഇനി എന്ത് വഴിപാട്, എന്ത് പൂജ, എന്ത് ഭണ്ഡാരം കഴിക്കേണ്ടി വന്നാലും ശരി, ഞാൻ ചെയ്തിരിക്കും സാറേ. സാറിന് എന്തെങ്കിലും ഉറപ്പാ, ഈ 500 രൂപയ്ക്ക് എൻ്റെ അടുത്ത് മേടിച്ച് 500 രൂപയ്ക്ക് ഗവൺമെൻറ്റല്ലേ നിങ്ങൾ കൊടുത്തത്, അത് പിടിച്ചു പറിച്ച് വാങ്ങിയതല്ലേ, ഞാൻ കരഞ്ഞ് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പിടിച്ചു പറിച്ച് വാങ്ങിയതല്ലേ. ഈ 500 രൂപയ്ക്ക് സാറേ സാറിന് വലിയ വില കൊടുക്കേണ്ടി വരും കേട്ടോ. അത്രയധികം ചങ്കുവിട്ടിട്ട് പറഞ്ഞു. ഞാൻ ഇന്ന് വരെ ഇങ്ങനൊരു പബ്ലിക് പ്ലേസിൽ ഞാൻ കരഞ്ഞിട്ടില്ല, അത്രയും പിടിച്ചു നിന്നിട്ടേ ഉള്ളൂ. കോമാളിയായിട്ട് ചിരിച്ചു വർത്താനം പോയിട്ട് നടക്കണ ഇന്നീ നാട്ടുകാർ കണ്ടുള്ളൂ, ഞാൻ കരഞ്ഞ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ നാട്ടുകാർ മുഴുവൻ ചിലപ്പോൾ ഈ വീഡിയോ ഉണ്ടാവും, നാളെ ചിലപ്പോൾ എൻ്റെ അടുത്ത് കരഞ്ഞ് വന്ന് നാണല്ലേടെ ചോദിക്കും. നാളിലത്തോണ്ടല്ലേ ആ 500 രൂപ മേടിച്ചതിൻ്റെ വിഷമമാണ്. ഒരാൾ പൈസ കടം ചോദിച്ചാൽ തരല്ലേ ഉണ്ട്, 500 രൂപ തെണ്ടി കടന്നിട്ട് മേടിച്ചിട്ട് ഞാൻ സാധനം മേടിക്കാൻ. ഞാൻ അതെന്തിനാന്നുള്ളത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അതിലും വിലയിരുത്തുന്നേ, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത്, മനസ്സിലായോ. അത്രയും അധികം ഇപ്പം ഇങ്ങോട്ട് കൊണ്ടാണ്, ഇല്ലെങ്കിൽ എന്നെ ഒരാൾ തല്ലേ. എൻ്റെ അമ്മാവനൊക്കെ ചെറുപ്പത്തിൽ എത്ര തല്ലിണ്ടായിരുന്നു, ഞാൻ എന്നിട്ട് കരഞ്ഞിട്ടില്ല. വെറുതെ കണ്ണുള്ള കണ്ണീർ പൊടിക്കല്ലാണ്ട് കരഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടിട്ട്.
മനസ്സിലായോ? തേങ്ങ കറിയാണ് ഇതേ. ഇപ്പൊ 26-ാം വയസ്സിൽ ഇപ്പോഴാണ്. എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റില്ലോ. വേറെ ആരുടെ അച്ഛമ്മക്ക് എന്തെങ്കിലും പറയുന്ന രീതിയാലോ. തേൻപാട്ടിൽ ജ്വല്ലറി, തിരൂർ കോട്ടയ്ക്കൽ പുത്തനത്താണി.